മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അങ്ങേയറ്റം അസുഖകരമായൊരു പരിശോധന. ടൈറ്റാനിയം നട്ടലിലുള്ള ഒരു കുട്ടിക്ക് ജന്മം നൽകുന്ന അലക്സിയ. പ്രസിദ്ധമായ കാഡലാക് വിൻറ്റേജുകാർ അലക്സിയയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭധാരണം നടക്കുകയും ചെയ്യുന്നു എന്ന അസാധാരണത്വം. ടൈറ്റൻ അല്ലെങ്കിൽ ടൈറ്റാനിയം ഉയർന്ന ടെൻസൈൽ ശക്തിയുള്ള ഒരു ലോഹ സങ്കരം, ചൂട്, തുരുമ്പ് എന്നിവയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അലോയ്. മലയാളികൾക്ക് അത്രയധികം പരിചിതമില്ലാത്ത അൺനാച്ചുറൽ പ്രഗ്നൻസി, ബോഡി ഹൊറർ എന്നിവ കൈകാര്യം ചെയ്യുന്ന അലക്സിയ എന്ന കഥാപാത്രത്തെ യാഥാർത്ഥ്യമാക്കിയത് അഗതാ റോസലെ എന്ന 33-കാരിയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ 2021 പാംഡിയർ ഫോർ ബെസ്റ്റ് ഡയറക്ടർ നേടിയ ജൂലിയ ഡൊക്കോർണോ ഡയറക്റ്റ് ചെയ്ത ഫ്രഞ്ച് ചിത്രമായ ടൈറ്റനെ കുറിച്ചാണ്. അത്യധികം അസാധാരണത്വവും സങ്കീർണതയും നിലകൊള്ളുന്ന ടൈറ്റനിൽ സിനിമയുടെ സാമൂഹ്യമായ കാഴ്ചപ്പാടുകളും ആവർത്തിച്ചു പോരുന്ന കീഴ്വഴക്കങ്ങളുടെയും എല്ലാ അതിർവരമ്പുകളും ഭേദിക്കുന്നുണ്ട്. പലപ്പോഴും കാഴ്ചക്കാരെ മറന്നുകൊണ്ട് ആഖ്യാതാവും സിനിമയും മാത്രം സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങളിലൂടെ ഇതിൽ കാഴ്ചക്കാരന് കടന്നു പോകാൻ സാധിക്കും. സിനിമയും സംവിധായികയുടെ സ്വാതന്ത്ര്യവും തമ്മിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ബ്ലെൻഡിങ് നടന്നിട്ടുണ്ടെന്ന് ടൈറ്റൻ കണ്ടു കഴിയുമ്പോൾ ഗൗരവമായി സിനിമയെ കാണുന്നവർക്ക് അനുഭവപ്പെടും. അനാവശ്യ ഗർഭധാരണം, സമയം തെറ്റിയുള്ള ഗർഭധാരണം ഇവയെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരം വാക്കുകൾ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഉപയോഗം കുറഞ്ഞവയാണെന്നും ലൈംഗിക സ്വാതന്ത്ര്യം, സെക്ഷുവൽ ഡിസ്ക്രിഷൻ എന്നിവയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രസക്തിയും അതിൻ്റെ വ്യാപ്തിയും ടൈറ്റൻ ചർച്ച ചെയ്യുന്നുണ്ട്. അലക്സിയ തുടരെ നടന്ന കൊലപാതകങ്ങൾക്ക് മാനസിക വൈകൃതങ്ങൾക്കുപരിയായി ശാരീരിക പ്രശ്നങ്ങളാണെന്നും അതിനെ വ്യക്തമാക്കുന്ന കാരണങ്ങളാണ് കാഡിലാക്കിനോട് തോന്നുന്ന പ്രണയമെന്നും സിനിമ പറയുന്നു. സെക്സ് ആൻഡ് ന്യൂഡിറ്റി, വയലൻസ് ആൻഡ് ഗോർ, പ്രൊഫാനിറ്റി, ഫ്രൈറ്റനിങ് ആൻഡ് ഇൻറ്റൻസിയൻ എന്നിവയിൽ സിവിയർ റേറ്റിംഗും സ്മോക്കിംഗ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോളിൽ മോഡറേറ്റുമാണ് ടൈറ്റനുള്ളത്. NPA സർട്ടിഫിക്കേഷൻ റേറ്റിംഗ് 6 നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്നതൊരു കൺസ്ട്രക്റ്റ് അല്ലെന്നും അത് 100% വ്യക്തിപരവും വിവരണാതീതമല്ലെന്നും ടൈറ്റൻ പറയുന്നു. എന്നാൽ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം അതിനെ അനുവദിക്കുന്നുണ്ടോ എന്നും എന്താണ് സ്വാതന്ത്ര്യമെന്ന് തിരിച്ചറിയാത്ത കാലഘട്ടത്തിലാണോ നാം ജീവിക്കുന്നതെന്നും സിനിമ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഗൗരവമേറിയ വിഷയം ചർച്ച ചെയ്യുമ്പോഴും മറുപക്ഷത്ത് ഒരു ചെറിയ പക്ഷം കാഴ്ചപ്പാടുകളുടെയും വൈവിധ്യത്തിലെ വ്യത്യാസം കൊണ്ടും LGBTIQ+ ക്യൂർ കമ്മ്യൂണിറ്റി എന്ന അമ്പർലയ്ക്ക് കീഴിൽ നിൽക്കുന്ന സത്യാവസ്ഥ സമൂഹത്തിലുണ്ടെന്ന് കാണാൻ സാധിക്കും. സമൂഹത്തിൽ ആണും പെണ്ണും എന്നതുപോലെ തന്നെയാണോ LGBTIQ+ കമ്മ്യൂണിറ്റി എന്നും അവരുടെ സ്വാതന്ത്ര്യം അവരെ പോയിന്റ് ഓഫ് വ്യൂവിലും കാഴ്ചപ്പാടിലുമാണെന്നും സമൂഹത്തിന്റെ ഒരു വിഭാഗം ആ ബിസിനസ്സിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യത്തിനും ടൈറ്റൻ വഴിയൊരുക്കുന്നുണ്ട്. ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കുടുംബബന്ധത്തിൻ്റെ കിട്ടുറപ്പില്ലായ്മയും അശാന്തമായ കുടുംബാന്തരീക്ഷവും വ്യക്തിത്വ വൈകൃതം കൊണ്ട് ഒരു മനുഷ്യൻ സമൂഹത്തിനും മറ്റുള്ളവർക്കും ഏൽപ്പിക്കുന്ന പ്രശ്നങ്ങളും ടൈറ്റൻ ഗൗരവതരമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ടൈറ്റൻ അല്ലെങ്കിൽ ടൈറ്റാനിയം, എ മെറ്റൽ വിത്ത് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ഹൈ റെസിസ്റ്റൻസ് ടു ഹീറ്റ് ആൻഡ് കൊറോഷൻ, ആൻഡ് ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ടു ബി ബയോ കോമ്പാറ്റബിൾ. ഉയർന്ന ടെൻസൈൽ ശക്തിയുള്ള ഒരു ലോഹസങ്കരം, ചൂടിനും തുരുമ്പിനും എതിരെ വളരെ ഉയർന്ന പ്രതിരോധമുള്ള ഒരു അലോയ് എന്നതിനെ ബയോ കോമ്പാറ്റബിലിറ്റി, ജൈവ അനുയോജ്യത എന്ന് വിളിക്കുന്നു. ഇതൊക്കെയാണ് ടൈറ്റന്റെ പ്രത്യേകതകൾ.
ബോധപൂർവമായ അവ്യക്തതയാണ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ടൈറ്റന്റെ ഉജ്ജ്വല തന്ത്രം. ഡ്രാമ, ഹൊറർ, സൈഫൈ, ത്രില്ലർ ജോണറയിലുള്ള ടൈറ്റൻ പാം ഡോർ ഉൾപ്പെടെ 5 ഇന്റർനാഷണൽ റെക്കഗ്നീഷനുകൾ നേടിക്കഴിഞ്ഞു. എക്സോട്ടിക് ഹാർഡ് കോർ സിനിമകൾ ഇഷ്ടമില്ലാത്തവർക്ക് ഈ സിനിമ നിരാശ നൽകും. വ്യത്യസ്തമായ സിനിമകൾ ഇന്റർനാഷണൽ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ടൈറ്റൻ ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കുമെന്ന് ഉറപ്പാണ്. ജൂലിയ ഡക്കോർണയുടെ ഭ്രാന്തമായ ഭാവനയാണ് ടൈറ്റൻ. അലക്സിയെ അതിലേക്കുള്ള ബ്രിഡ്ജായും കരുതാം. കലാസൃഷ്ടികളിൽ കെട്ടുകഥകൾക്കും സാങ്കല്പികതകൾക്കും അതീതമായ ഭ്രാന്തമായ ഭാവന തന്നെയാണ് ടൈറ്റനെ വ്യത്യസ്തമാക്കുന്നത്. ഇനി നമുക്ക് പ്ലോട്ടിലേക്ക് വരാം. സ്പോയിലേഴ്സ് ഉണ്ട്. സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം തുടർന്ന് കാണുക. ഹൈവേയിൽ ഒരു കാർ ആക്സിഡന്റ് ആരംഭിക്കുന്ന സിനിമയിൽ അലക്സിയ എന്ന കൊച്ചുകുട്ടിയുടെ തലയോട്ടിക്ക് പൊട്ടൽ സംഭവിക്കുകയും പരിഹാരമായി ഒരു ടൈറ്റാനിയം പ്ലേറ്റ് സ്ക്രൂ ചെയ്ത് സൂചർ ചെയ്ത് ശുശ്രൂഷയ്ക്ക് വിധേയമാകുന്നു. ടൈറ്റാനിയം പ്ലേറ്റ് ശരീരത്തിൽ വന്നതോടെ പല മാറ്റങ്ങളിൽ വിധേയയായ അലക്സിയ ആശുപത്രിയിൽ നിന്ന് തന്നെ ആ മാറ്റങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം മുറിവിന്റെ സ്കാറുമായി കഥയിൽ തിരിച്ചെത്തുന്ന അലക്സിയ അപ്പോൾ ഒരു മോട്ടോർ ഷോയിൽ ഷോകളായി പ്രവർത്തിച്ചു പോരുകയായിരുന്നു. ഒരു രാത്രി ആ ഗ്യാരേജിൽ ഉണ്ടാകുന്ന ഒരു അനിഷ്ട സംഭവം അലക്സിയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറുന്നത് കാണാം. ഗ്യാരാജിന്റെ പാർക്കിംഗ് ലോട്ടിൽ അലക്സിയെ ബലാത്കാരമായി ചുംബിക്കുന്ന ഒരാളെ അലക്സിയ തന്റെ മെറ്റൽ ഹെയർ പെൻ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. അന്ന് രാത്രി അതേ ഗ്യാരേജിൽ തങ്ങുന്ന അലക്സിയ ഒരു കാഡിലാക് വിന്റേജ് കാറുമായി സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നു. അലക്സിയുടെ ഇഷ്ടം തോന്നിയ ഒരു ചെറുപ്പക്കാരനെ നിഷ്കരണം കൊലപാതകം ചെയ്ത അലക്സിയുടെ മാനസിക ശാരീരിക ചേഷ്ടകൾ അതിതീവ്രമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നീട് കുറേ നാൾക്ക് ശേഷം യാതൊരു ദൈവദാക്ഷിണ്യോ തോന്നാത്ത വിധം തൻ്റെ മാതാപിതാക്കളെ വീട്ടിനകത്ത് പൂട്ടിയിട്ട് വീട്ടിന് തീയിട്ട് അവരെ കൊല്ലുകയും അനവധി പുരുഷന്മാരെയും സ്ത്രീകളെയും കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറുടെ മാനസികാവസ്ഥയിലേക്ക് അലക്സിയ മാറ്റപ്പെടുന്നു. ഒരു വാണ്ടഡ് സീരിയൽ കില്ലറായി മാറിയ അലക്സിയ അഡ്രിയാൻ എന്ന കുട്ടിയുടെ മിസ്സിംഗ് കേസ് കാണാനിടയാകുകയും പോലീസിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി അഡ്രിയാന്റെ വേഷത്തിൽ അവൻ്റെ അച്ഛൻ വിൻസെന്റിനൊപ്പം അവൻ്റെ വീട്ടിൽ കയറിപ്പറ്റുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അലക്സിയ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിരുന്നു. ബാൻഡേജ് ഉപയോഗിച്ച് അവൾ അവളുടെ സ്ത്രീശരീരം മറച്ചുകൊണ്ട് അഡ്രിയാനായി കഴിഞ്ഞിരുന്നു. അലക്സിയിൽ നിന്നും അഡ്രിയാനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അതിഭയാനകമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ അന്ത്യത്തിലേക്ക് എത്തുമ്പോഴേക്കും വിൻസെന്റ് തിരിച്ചറിയുന്നു തന്റെ ഒപ്പമുള്ളത് തന്റെ മകനല്ലെന്നും അതൊരു പെൺകുട്ടിയാണെന്നും. എന്നിട്ടും വിൻസെന്റ് അലക്സിയെ അവിടെ തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ശേഷം പൂർണ്ണ ഗർഭിണിയായ അലക്സ വിൻസെന്റിന്റെ സഹായം തേടുകയും തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സീനിൽ വയറ്റിൽ മുമ്പുണ്ടായിരുന്ന സ്കാറുകൾ മുറിവുകളായി മാറി ഉള്ളിലെ ടൈറ്റാനിയത്തിൽ പൊതിഞ്ഞ ഗർഭപാത്രം പുറത്ത് കാണുന്ന രൂപത്തിലുള്ള ഭീകരമായ കാഴ്ചയായി മാറുന്നു. ടൈറ്റൻ ബോഡി ഹെറർ വിഭാഗത്തിൽ അസാധാരണമായ ശരീരത്തിന്റെ ആഴത്തിലുള്ള അതിഭീകരമായ അപൂർവതയാണ്. സിനിമയിൽ ഉടനീളം അസാധാരണ സാഹചര്യങ്ങളായ വ്യത്യസ്ത ലൈംഗികത, ക്രൂരമായ ആഗ്രഹങ്ങളുടെ പിന്തുടർച്ച എന്നീ സാഹചര്യങ്ങളെ കേന്ദ്രീകരിക്കുന്ന ടൈറ്റൻ അതിസങ്കീർണതയും അതിന്റെ വിസറൽ ഇമേജിലൂടെ പാരമ്പര്യേതര ആഖ്യാന രീതിയുടെയും അനവധി നിരവധി പ്രമേയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവിലും എന്നെ അത്ഭുതപ്പെടുത്തി. അതിസങ്കീർണവും ഭീകരവുമായ അന്തരീക്ഷം ചിത്രീകരിക്കുന്നതിൽ റൂബൻ ഡിംപൻസിന്റെ ക്യാമറ എടുത്തു പറയേണ്ടതാണ്. ഒപ്പം ജിം വില്യംസിന്റെ ഒറിജിനൽ സ്കോറും ജിൻ ക്രിസ്റ്റഫയുടെ എഡിറ്റിങ്ങും ആ വിഷയത്തിലെ വ്യത്യസ്തതയും അതിലെ ഭീകരതയും ഒട്ടും കുറയാതെ തന്നെ കാണികളിലേക്ക് കൈമാറുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഒരുമിച്ചെത്തുന്ന ഒരു അപൂർവതയാണ് ടൈറ്റൻ. ടൈറ്റനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമല്ലോ. കമന്റ് സെക്ഷന്റെ വാതിൽ മലർക്ക് തുറന്നിട്ടിരിക്കുകയാണ്.